പരിധിയില്ല. കാരണം ആ കറാമത്ത് നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹന്റെ കഴിവിന് പരിധിയില്ല, അള്ളാഹന്റെ ഖജനാവിന് പരിധിയില്ല. ആ ഖജനാവിൽ നിന്ന് അള്ളാഹ് കൊണ്ട് കൊടുക്കുകയാണ്. എന്റെ ഒരു അടിമയെ ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഈ ഹദീസൊക്കെ അത്ഭുതമാണ് പ്രിയപ്പെട്ടവർ, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയൂല. ഇത് ഒരു മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കുൻതു സംഅഹുല്ലദീ യസ്മഉ ബിഹി, അവന്റെ കേൾവി പിന്നെ ചെവി കൊണ്ടല്ല, അവന്റെ കേൾവി പിന്നെ ഞാനാണ്. ആരാ പറയണത്? അല്ലാഹ്. ആരാ പറയണത്? അല്ലാഹു. പരിധിയില്ലാത്ത സർവശക്തനായ അല്ലാഹ് പറയണത്, ഒരു മനുഷ്യന്റെ ചെവി പിന്നെ ഞാനാണ്. ഒന്ന് പറയൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യന്റെ ചെവി അല്ലാഹു ആയി കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ കേൾവി അല്ലാഹു ആയി കഴിഞ്ഞാൽ, പിന്നെ ആ മനുഷ്യന്റെ കേൾവിക്ക് പരിധിയുണ്ടോ? അയാൾക്ക് ഇന്നതേ കേൾക്കാവൂ എന്നുണ്ടോ? അതല്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലുള്ളത്. സമയം വൈകിയത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നില്ല. മഹാനായ മമ്പുറന്തങ്ങൾ മമ്പുറത്തിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരാളോട് ഒരു ചൂട്ടുണ്ടാക്കിയിട്ട് തെങ്ങിന്റെ മുകളിൽ കയറി വീശാൻ പറഞ്ഞത്. ആളുകൾക്കൊന്നും മനസ്സിലായില്ല, എന്താ തങ്ങൾ ചെയ്തത്? ആർക്കും മനസ്സിലായില്ല. തെങ്ങിന്റെ മുകളിൽ കയറിയിട്ട് ചൂട്ട് വീശാൻ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരു സംഘം ആളുകൾ ഒരുപാട് സമ്മാനത്തിന്റെ പൊതിയുമായി മമ്പറ തങ്ങളുടെ അടുത്തേക്ക് വന്നത്. അവര് പറഞ്ഞു, തങ്ങളെ, ഞങ്ങളൊരു കപ്പൽ യാത്രയിലായിരുന്നു. ആ യാത്രയിൽ രാത്രിയിൽ കടൽ പ്രക്ഷുബ്ധമായി, തിരമാലകൾ അടിക്കാൻ തുടങ്ങി, കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുലയാൻ തുടങ്ങി. ഏത് ഭാഗത്തേക്ക് പോകണമെന്നറിയാതെ കര കാണാതെ ഞങ്ങൾ പ്രയാസപ്പെട്ടപ്പോ ആ കപ്പലിൽ നിന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, മമ്പുറം തങ്ങളേ കാക്കണേ. അതാണ് കടലിന്റെ നടുവിൽ നിന്ന്, നടുക്കടലിൽ നിന്ന് ആ ജനങ്ങൾ മമ്പുറം തങ്ങളെ വിളിച്ചപ്പോൾ മമ്പുറത്തിരിക്കുന്ന തങ്ങൾ അത് കേൾക്കുകയാണ്. ആ ചെവി അല്ലയാണ്, ആ ചെവി അല്ലാഹു ആകുമെന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് പരിധിയില്ല, അതിന് പരിധിയില്ല. അങ്ങനെയാണ് മമ്പുറം നിങ്ങൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മമ്പുറത്തുനിന്ന് ചൂട്ട് വീശാൻ പറഞ്ഞത്. ഒന്ന് ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു തെങ്ങിന്റെ മുകളിൽ കയറിയിട്ട് ചൂട്ട് വീശ എത്ര ദൂരത്തേക്ക് കാണാം? 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് കാണാൻ കഴിയോ? കഴിയൂല. ആ ചൂട്ടിന്റെ വെളിച്ചം കടലിൽ ആളുകൾ കണ്ടു എന്നാണ്. ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് അവർ കപ്പലടുപ്പിക്കുകയാണ്. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. അത് മമ്പുറത്താണ്. അത്ഭുതമല്ലേ ഇത്? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുക, വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടാവുത്തീരം നൽകും ഞാനെന്നോവർ എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടണ്ട, ഇതൊക്കെ നടക്കുമോ എന്ന് വിചാരിക്കണ്ട. ഹദീസിൽ നബിതങ്ങളാണ് പറയുന്നത്, കുൻതു സംഅഹുല്ലദീ യസ്മഉ ബിഹി, അല്ലാഹുവാണ് പറയുന്നത്. അവന്റെ ചെവി പിന്നെ ഞാനാണ്, അവന്റെ കേൾവി ഞാനാണ്. ആ കേൾവിക്ക് പിന്നെ പരിധിയില്ല, കാരണം എന്റെ കഴിവിന് പരിധിയില്ല. ഞാനാണ് ആ കഴിവ് കൊടുക്കുന്നത്. മഹാനായ ഖൗസല്ലാഹു നമ്മ പറയാൻ, ഈ ഭൂമിന്റെ ഏത് ഭാഗത്തും നിങ്ങൾ എന്നെ വിളിച്ചാലും പരിപൂർണമായ നിയ്യത്തോടുകൂടെ 1000 തവണ എന്റെ പേര് നിങ്ങൾ വിളിച്ചാൽ, അതിന്റെ ഷർത്തോടുകൂടെ നിങ്ങൾ വിളിച്ചാൽ, അജബ്തുഹു മുസ്ലിയാ, ആ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. സാന്ദർഭികമായി പറയട്ടെ, ഞാന് 2 കാര്യങ്ങൾക്ക് പോകൂലാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് കുത്തുബിയത്താണ്. കുത്തുബിയത്തിന് വിളിച്ചാൽ ഞാൻ പോകില്ല. ഇതുവരെ പോയിരുന്നു, ഇനി പോവില്ല. കാരണം എന്താ അറിയോ, ആ ആ വീട്ടിൽ, ഒരു വീട്ടിലേക്ക് കുത്തുബിയത്തിന് വിളിച്ചാല് അവിടെ നടക്കുന്നത് കുത്തുബിയത്തല്ല, അത് തന്നെ അതിന്റെ കാരണം. എന്താണ് അവിടുത്തെ അവസ്ഥ? ഒരു 4-5 ഉസ്താദുമാരെ അവർ വിളിച്ചു വരുത്തും, എന്നിട്ട് അവരെ ഒരു ഒരു റൂമിന്റെ ഉള്ളിലേക്ക് അടക്കും. നമ്മുടെ വാഗൺ ട്രാജഡി ഒക്കെ പറഞ്ഞ പോലെ അതിന്റെ ഉള്ളിൽ പിന്നെ കാറ്റ് കിട്ടാതെ ഒരു റൂമിന്റെ ഉള്ളിലാക്കി അടക്കും. എന്നിട്ടോ ബാക്കിയുള്ള റൂമിലുള്ള അവസ്ഥ എന്താ? പെണ്ണുങ്ങൾ മുടി അഴിച്ചിട്ട് നടക്കുക, അവിടെ ബാക്കിയുള്ളവർ സംസാരിക്കുക, ചിരിക്കുക, അപ്പുറത്ത് ടി വി ഓണാക്കുക. ഈ റൂമിന്റെ ഉള്ളിൽ ഈ ഉസ്താദുമാർ യാ ഷെയ്ഖ് യാ മൊയ്യദ്ദീൻ എന്ന് വിളിച്ചാൽ ഒരിക്കലും മൊയ്യദ്ദീൻ ഷെയ്ഖ് വരില്ല, ഉറപ്പാ. ആ കുത്തുബിയത്ത് കൊണ്ട് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പൊരുത്തത്തിന് പകരം കുരുത്തക്കേട് മാത്രമേ കിട്ടൂ. പഴയ കാലത്തുള്ള കുത്തുബിയത്ത് അങ്ങനെയല്ലല്ലോ. എങ്ങനെയായിരുന്നു? ഉസ്താദുമാർ മാത്രമല്ല കുത്തുബിയത്തിന് വരിക, ആ വീട്ടിലുള്ള ചെറിയ മക്കളടക്കം ആ വീട്ടിലുള്ള എല്ലാ ലൈറ്റും ഓഫ് ആക്കിയിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിളിക്കണം. അല്ലാതെ അത് ഉസ്താദുമാരുടെ പണിയൊന്നുമല്ല, ആ പണി വെറുതെയാണ്. അതിനു വേണ്ടി ഉറക്കം വയ്ക്കുന്നത് വെറുതെയാണ്.
അതുകൊണ്ട് മൊയ്തീ ശേഖിന്റെ വൃത്തം കിട്ടില്ല. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ കുത്തുബിയത്തിന് പോലാൻ തീരുമാനിച്ചു ചില ആൾക്കാരുടെ ഈ ഒരു പണി കൊണ്ട്. ആ അങ്ങനെ ഒരു പരിപാടി നടക്കുന്നു എന്നുള്ള ഒരു പരിഗണന പോലും പല ആളുകൾക്കും ഇല്ല. ഓഫീസ് റൂമിൽ കുത്തുബിയത്ത് നടക്കുകയാണ്, ഡൈനിങ് ഹാളിൽ പെണ്ണുങ്ങള് മുടിയഴിച്ചിട്ട് നടക്കുകയാണ്, അവിടെ മൊയ്തീ ശേഖ് പോയിട്ട് റഹ്മത്തിന്റെ മലക്ക് പോലും വരില്ല. എല്ലാ ദിവസവും വീട്ടിൽ കയറി ഇറങ്ങുന്ന റഹ്മത്തിന്റെ മലക്കുകൾ പോലും അവിടെ വരില്ല. അതുകൊണ്ട് അമ്മാതിരിയുള്ള കുത്തുബിയത്തൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഒന്നുകിൽ നല്ല നിലക്ക് നടത്തുക, അല്ലെങ്കിൽ തൽക്കാലം അതിനെ നിർത്തലാക്കുക. ഒരിക്കലും അവരുടെ കുരുത്തക്കേട് നമ്മൾ വാങ്ങാൻ പാടില്ല. പൈസ കൊടുത്തിട്ട് കഷ്ടപ്പെട്ട് കുത്തുബിയത്ത് നമ്മൾ പിന്നെ ഈ കുരുത്തക്കേട് നമ്മൾ ചോദിച്ചു വാങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഏതായാലും അതിന്റെ പൂർണ്ണമായ അതോടുകൂടി, പൂർണ്ണമായ ഇഖ്ലാസോട് കൂടി എന്നെ നിങ്ങൾ 1000 തവണ വിളിച്ചാൽ അജബത്തുഹു മുസ്ലിയാ, ആ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് എന്ന് മുഹയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ ഹദീസിന്റെ വിശദീകരണം എന്നോണമാണ്. ആ വിളി കേൾക്കും മഹാനവറുകൾ, കാരണം അള്ളാഹുവാണ് ആ ചെവി, അള്ളാഹുവാണ് അല്ലെങ്കിൽ ആ കേൾവി ശക്തിയായി മാറുന്നവൻ അള്ളാഹുവാണ്. പിന്നെ അവൻ കാണുന്ന കണ്ണ് ഞാനാണ്. ആരാ പറയണത്? അള്ളാഹുവാണ്. പിന്നെ ഒരു ഒരു അടിമയെ ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഓന്റെ കണ്ണ് ഞാനാണ് അള്ളാഹു പറയുന്നു. അപ്പോൾ നിങ്ങൾ പറയൂ പ്രിയപ്പെട്ടവരെ, സാധാരണ ജനങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കാണാൻ കഴിയുമോ ഇല്ലയോ എന്ന്. കാരണം ആ കണ്ണ് അള്ളാഹുവാണ്, ആ കാഴ്ച ശക്തി അള്ളാഹ് പ്രത്യേകമായി കൊടുക്കുന്നതാണ്. അവന്റെ കണ്ണ് ഞാനാവും എന്ന് പറഞ്ഞു, അവന്റെ കണ്ണിൽ ഞാൻ ഇറങ്ങിയിരിക്കുന്നല്ല അതിന്റെ അർത്ഥം. ഓന്റെ കാഴ്ച ശക്തി പിന്നെ ഞാൻ പ്രത്യേകമായി അതിരില്ലാതെ കൊടുക്കുന്ന ശക്തിയാണ് എന്നാണ് അതിനർത്ഥം. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അടുത്തേക്ക് ഒരാൾ ഇങ്ങനെ വരികയാണ്. ഉസ്മാൻ അള്ളാഹുവിന്റെ ദൂരം തന്നെ പറഞ്ഞു, ഈ വരുന്ന മനുഷ്യൻ, ഞാൻ ആ മനുഷ്യന്റെ കണ്ണിൽ മനുഷ്യന്റെ കണ്ണിൽ ഞാൻ വ്യഭിചാരത്തിന്റെ അടയാളം കാണിച്ചു, നിങ്ങളുടെ കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളം കാണുന്നു എന്ന് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞത്. ആ മനുഷ്യൻ അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായി പോയതിനു ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വഹി ഇറങ്ങാൻ തുടങ്ങിയോ? അത്ഭുതമാണ്, വഹി അമ്പിയാക്കൾക്കാണ് വരിക. ഉസ്മാൻ റളിയല്ലാഹു നബിയൊന്നുമല്ല. മൂപ്പർക്ക് വഹി ഇറങ്ങിയോ എന്ന് ഇയാൾ ചോദിക്കുക. കാരണം എന്താ? മൂപ്പർ പറഞ്ഞത് ശരിയാണ്, ഞാൻ വരുന്ന സമയത്ത് ഒരു പെണ്ണ് പാദസരങ്ങൾ കിലുക്കിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാനൊന്നറിയാതെ നോക്കിപ്പോയി, അതിനെ കുറിച്ചാണ് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞത് എന്റെ കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളുണ്ട്. അത് വഹിയായിരുന്നില്ല. നിങ്ങളൊരു മുസ്ലിമായ മനുഷ്യന്റെ മുഖലക്ഷണം നിങ്ങൾ പേടിക്കണം. കാരണം അയാൾ നോക്കുന്നത് അള്ളാഹുവിന്റെ പ്രകാശം കൊണ്ടാണ്, അള്ളാഹുന്റെ പ്രകാശം കൊണ്ടാണ്. അള്ളാഹുന്റെ ചില ഔലിയാക്കളുടെ അടുത്തേക്കൊക്കെ ദ്വാരക്കണം എന്ന് പറഞ്ഞ ചില ആൾക്കാർ ചെന്നാൽ ആട്ടി ഓടിക്കും അയാളെ. കാരണം ആ മനുഷ്യന്റെ ഉള്ളു കാണാൻ അവർക്ക് കഴിയുന്നത് കാഴ്ച അള്ളാഹ് കൊടുത്ത കാഴ്ചയാ, അത് കറാമത്തിന്റെ കാഴ്ച ശക്തിയാണെന്ന് ഹദീസിൽ ഇതാ വിശദീകരിച്ചുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോ, ചെറിയ കുട്ടിയായിരിക്കുമ്പോ പിഞ്ചു ബാലനായിരിക്കുമ്പോൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 വയസ്സിന് താഴെ, മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ദർസിലേക്ക് കടന്നു വരികയാണ്. 6-7 വയസ്സുണ്ടായിരിക്കുമ്പോൾ മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു മദീനത്ത് ദർസിലേക്ക് വരികയാണ്. ആദ്യം കണ്ടപ്പോ തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ 10 വയസ്സിൽ താഴെയുള്ള ഇമാം ഷാഫിഈ എന്ന മുഹമ്മദ് എന്ന ആ ചെറിയ കുട്ടിയോട് പറയാണ്, മോനെ, നിന്റെ മുഖത്ത് ഞാൻ ഒരു വെളിച്ചം കാണുന്നുണ്ട്. ഒരിക്കലും തെറ്റു ചെയ്തുകൊണ്ട് ആ വെളിച്ചം നീ കെടുത്തി കളയരുത്. ആ മനുഷ്യനാണ് പിന്നീട് ആലിമു ഖുറൈശിനി യംലഉ ദിബാഖല്ലർദി ഇൽമാ, ഈ ഭൂമിയുടെ ചക്രവാളങ്ങൾ മുഴുവനും അറിവുകൊണ്ട് നിറക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പണ്ഡിതനായി പിന്നീട് മാറിയ മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു. ആ വെളിച്ചം 9-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 8-ാമത്തെ വയസ്സിൽ തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുഖത്ത് നിന്ന് വായിച്ചെടുക്കുകയാണ്. കാരണം എന്താ? മാലിക് റളിയല്ലാഹു അൻഹു നോക്കിയത് നമ്മളെ പോലത്തെ കണ്ണുകൊണ്ടല്ല, കറാമത്തിന്റെ കാഴ്ച ശക്തി കൊണ്ടാണ്. ആ പറഞ്ഞ വാക്കുകൾ പിന്നീട് കൃത്യമായി പുലരുകയാണ്. നാം കാണാത്തത് പലതും അവര് കാണുകയാണ്, നാം അറിയാത്തത് പലരും അവൻ അറിയുകയാണ്. മഹാനായ മമ്പറം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഉമറുൽ ഖാദി തങ്ങൾ ഒരു പരീക്ഷണത്തിന് വേണ്ടി വന്നുവല്ലോ. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആരാണ്? വലിയ പണ്ഡിതനല്ലേ, വലിയ പണ്ഡിതനാണ്.
അപ്പൊ മമ്പ്രന്തങ്ങൾ ഇങ്ങനെ മമ്പ്രത്ത് വന്നിട്ട് കുറെ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തങ്ങളൊക്കെ ബഹുമാനിക്കാനും തങ്ങളെ അടുത്ത് വന്ന് ദ്വാരിപ്പിക്കാനൊക്കെ തുടങ്ങിയപ്പോ മുർഖാദി തങ്ങൾ ഒന്ന് ചിന്തിച്ചു, ഇത്രയൊക്കെ മഹാനാക്കാൻ മാത്രം മമ്പ്രന്തങ്ങളുടെ കയ്യിൽ വല്ലതുണ്ടോ, ഒന്ന് പരീക്ഷിക്കാം. അങ്ങനെയാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മമ്പ്രന്തങ്ങൾ അടുത്തേക്ക് വരുന്നത്. വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. മമ്പ്രന്തങ്ങൾ പുറത്തു നിന്ന് വിളിച്ചു, ഉമർ ഖാദി പുറത്തു നിന്ന് വിളിച്ചു മമ്പ്രന്തങ്ങളെ. മമ്പ്രന്തങ്ങളെ ചോദിച്ചു ആരാണ് പുറത്തുനിന്ന് പറഞ്ഞു ഉമറാണ് വന്നിരിക്കുന്നത്. ഉമർ മമ്പ്രന്തങ്ങളെ ചോദിച്ചു ജാഹിലായ ഉമറോ, ജാഹിൽ എന്ന് പറഞ്ഞാല് പൊട്ടനായ ഉമറാണോ വന്നത്. ആരോടാ ചോദിക്കുന്നത്? വലിയ പണ്ഡിതനോട്. ആ പണ്ഡിതനോട് ചോദിക്കുകയാണ് ഒട്ടനായ ഉമറാണോ വന്നിരിക്കുന്നത്. ആ ചോദ്യം കേട്ടതോടുകൂടി ഉമർ ഖാദി തങ്ങളുടെ മനസ്സിലുള്ള എല്ലാ അറിവും മാഞ്ഞുപോയി. ഒരു വസ്തുവും ഓർമ്മ കിട്ടുന്നില്ല. ഒട്ടനായി മാറി, ജാഹിലായി മാറി ഒരു നിമിഷം കൊണ്ട്. അടുത്ത നിമിഷം മഹാനായ മമ്പ്രന്തങ്ങൾ ചോദിച്ചു അതോ ആലിമായ ഉമറോ, പണ്ഡിതനായ ഉമറാണോ വന്നിരിക്കുന്നത്. ആ ചോദ്യത്തോടുകൂടി മറന്നുപോയതെല്ലാം മനസ്സിലേക്ക് തിരിച്ചു വന്നു, പണ്ഡിതനായി മാറി. പിന്നെ മമ്പ്രന്തങ്ങളെ പരീക്ഷിക്കേണ്ട ഒരു ആവശ്യം അവിടെ വന്നില്ല എന്നാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന ശക്തി, അല്ലാഹു കൊടുക്കുന്ന കഴിവതാണ്. അടച്ചോന്റെ അവസാനിക്കാത്ത ഖജനാവ് എന്നാണ് അത് കൊടുക്കുന്നത്. അതിന് പരിധി നിശ്ചയിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ മഹാന്മാരായ സ്വാലിഹീങ്ങൾ കൗലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന കാഴ്ച ശക്തിയാണത്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ. ഒരാളിങ്ങനെ നടന്നു വരികയാണെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്ത പോലും കാണാൻ കഴിയുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള ചിന്ത മലക്കുകൾക്ക് കാണാൻ കഴിയൂല, മലക്കുകൾക്ക് കാണാൻ കഴിയൂല. നമ്മുടെ നന്മതിന്മകൾ എഴുതി വെക്കുന്ന മലക്കുകളില്ലേ, അവർ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം, നമ്മൾ പറയുന്ന വാക്കുകൾ, ഇതാണ് എഴുതി വെക്കുക. നമ്മുടെ മനസ്സിലുള്ള ചിന്ത നോക്കിക്കാണാൻ ആ മലക്കുകൾക്ക് പോലും കഴിയൂല. ആ കഴിവാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഔലിയാക്കൾക്ക് നൽകിയിട്ടുള്ളത്. കുപ്പിയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു വസ്തുവിനെ പുറത്തുനിന്ന് കാണാൻ കഴിയുന്ന പോലെ നിങ്ങളുടെ കൽബിൽ നടക്കുന്ന ചിന്ത ഞാൻ അറിയും, ഞാൻ കാണുമെന്നാണ് മഹാനായ ഗൗസുൽ ആലം പറഞ്ഞത്. അത് പറയുമ്പോ അത്ഭുതപ്പെടണ്ട, അവിശ്വസിക്കണ്ട. അവൻ കാണുന്ന കാഴ്ച ശക്തി പിന്നെ ഞാനാണ് എന്ന് അല്ലാഹു പറയുന്നതായി നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ മമ്പ്രന്തങ്ങളുടെ അടുക്കൽ ഒരാൾ ഒരിക്കലൊരു പരാതിയുമായി വന്നുവല്ലോ, തങ്ങളെ എന്റെ വീട്ടിലുള്ള പശുവിനെ കാണുന്നില്ല, എന്റെ വീട്ടിലുള്ള പശുവിനെ കാണുന്നില്ല. ഈ പരാതിയും പറഞ്ഞു വന്ന മനുഷ്യനോട് മമ്പ്രന്തങ്ങൾ കയ്യിലൊരു ചാവിയ കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഇതാ പറഞ്ഞത് അല്ലാന്റെ ഔലിയാക്കളുടെ കരാമത്ത്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു ബിദഈ കക്ഷികളിൽപ്പെട്ട ഒരാള് ആണ് അവിടെ ഉള്ളത്, ആ ചാവി വലിച്ചെറിവിലെ ആള്. എന്തിനാണ് ചാവി? ഏറ്റവും ചുരുങ്ങിയത് ഒരു കയറ് കൊടുക്കാലോ പശുവിന്. അതാ എവിടെന്നെങ്കിലും ഒന്ന് കണ്ട ഒന്ന് കെട്ടിയിടാൻ ഒരു കയറ്. ആവി കൊണ്ട് എന്ത് ചെയ്യാൻ? പശുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു വന്ന ആളോട് മമ്പ്രന്തങ്ങൾ ചാവിയ കൊടുത്തത്. ആ മനുഷ്യൻ ആ ചാവിയുമായിട്ട് പോയി. അയാൾക്ക് അറിയാ തങ്ങൾ ഇത് തന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട്, വെറുതെ തരൂല. ആ മനുഷ്യൻ ചാവിയുമായിട്ട് പോവാണ്. അങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് മഴ പെയ്തു. മഴ പെയ്തപ്പോ തൊട്ടടുത്ത് അടഞ്ഞു കിടക്കുന്ന ഒരു ഒരു വീടുണ്ട്, അതിന്റെ വരാന്തയിലേക്ക് അയാൾ കയറി നിന്നു. കുറെ സമയം അവിടെ ഇങ്ങനെ നിന്ന് ബോറടിച്ചപ്പോ കയ്യിലൊരു ചാവിയുണ്ട്, വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അയാൾ വെറുതെ ആ ചാവി പൂട്ടിന്റെ ഉള്ളിലിട്ടൊന്ന് തിരിച്ചു നോക്കി. അത്ഭുതം, ആ പൂട്ട് തുറന്നു. അയാൾ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അയാളെ നഷ്ടപ്പെട്ട പശുവിന്റെ ഉള്ളിലുണ്ട്. അയാളെ നഷ്ടപ്പെട്ട പശുവിന്റെ ഉള്ളിലുണ്ട്. ഇതെങ്ങനെയാണ് ബഹുമാനപ്പെട്ട മമ്പ്രന്തങ്ങൾ അറിഞ്ഞത്? വബസറഹുല്ലദീ യുബ്സിറു ബിഹി, അവർ കാണുന്ന കണ്ണ് പിന്നെ ഞാനാണ്. അവർ കൈമാറുന്ന, അവർ കൈകാര്യം ചെയ്യുന്ന കയ്യ് പിന്നെ ഞാനാണ്. അവർ നടക്കുന്ന കാല് പിന്നെ ഞാനാണ്. ലുഹറിന് മമ്പ്രത്തെ പള്ളിയിൽ ഉണ്ടായിരുന്ന തങ്ങൾ അസറിന് മക്കത്തെ പള്ളിയിലെത്തുകയാണ്. കാരണം എന്താ? ആ കാല് അള്ളാഹുവിന്റെ കഴിവോടുകൂടി പ്രത്യേകമായി അള്ളാഹു നൽകുകയാണ്. ഇതിലൊന്നും അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു കറാമത്തായി. കറാമത്ത് എന്ന് പറഞ്ഞത് തന്നെ എന്താണ്? ബഹുമാനമാണ് എന്ന് കരുതി എല്ലാ ഔലിയാക്കൾക്കും കറാമത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇതും നമ്മൾ മനസ്സിലാക്കണം. ചില ഔലിയാക്കളുടെ കറാമത്തുകൾ അമ്പിയാക്കളുടെ മോചിതത്തിനോട് കിടപിടിക്കുന്നതായിരിക്കും. ചിലപ്പോ
മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ വലിയ നബിയല്ലേ, 25 ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള, അല്ലാഹു ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുള്ള മഹാനായ നബിയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. സുലൈമാൻ നബി അലൈഹി സ്വലാം ബിൽഖീസിന്റെ ആ സിംഹാസനം ആര് കൊണ്ടുവരുമെന്ന് ചോദിച്ചു എന്നാണ്. അയ്യുക്കും യതീനി ബി അർശിഹ ഖബല അൻ യതൂനി മുസ്ലിമീൻ, യമനിൽ നിന്ന് ഫലസ്തീനിലേക്ക് ബിൽഖീസും കൂട്ടാളികൾ എത്തുന്നതിന് മുമ്പ് യമനിൽ നിന്ന് 8 തട്ടുള്ള ബിൽഖീസിന്റെ ആ സിംഹാസനം ഈ കൊട്ടാരത്തിലേക്ക് എത്തിക്കണം. സുലൈമാൻ നബിക്ക് കഴിയാത്തോണ്ടാനോട് പറഞ്ഞാ പോരെ. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ആർക്ക് കൊണ്ടുവരാൻ കഴിയും? അപ്പൊ അവിടെ ഉണ്ടായിരുന്നു ഇഫ്രീത്ത്, ജിന്നുകളിൽപ്പെട്ട ഇഫ്രീത്ത് ഉണ്ടായിരുന്നു. ഇഫ്രീത്ത് പറഞ്ഞു, നബിയെ, നിങ്ങൾ ആ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ അതിങ്ങോട്ട് കൊണ്ടുവരാം. എത്ര കിലോമീറ്റർ ഉണ്ട്? 10-3000 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് ആ സിംഹാസനം കൂടെ എത്തിക്കണം. സുലൈമാൻ നബി കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ആ സമയത്താണ് ആ സദസ്സിലുണ്ടായിരുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ കിതാബിൽ അറിവുണ്ടായിരുന്ന ഔലിയാക്കളിൽ പെട്ടിരുന്ന ഒരു മനുഷ്യൻ അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒരു നബിയുടെ മുമ്പിൽ ഒരു വലിയന്റെ കറാമത്ത് പ്രകടമാവുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, സുലൈമാൻ നബിയേ, അന ആതീക ബിഹി ഖബല അൻ യർതദ്ദ ഇലൈക ദർഫുക, നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന്റെ മുമ്പ് 10-3000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ആ സിംഹാസനം ഞാൻ ഇവിടെ കൊണ്ടുവരാമെന്ന് ആ മനുഷ്യൻ അവിടെ പറയുകയാണ്. എന്തായിരുന്നു മുബറ കയ്യിലുണ്ടായിരുന്ന വലിയ മരുന്ന്? ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടത്, അള്ളാഹുവിന്റെ വലിയായിരുന്നു അയാള് എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മുൽ അഅലം അറിയുന്ന മഹാനായിരുന്നു ആ മനുഷ്യൻ. അള്ളാഹുവിന്റെ ഇസ്മുൽ അഅലം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്, ആ ഇസ്മുൽ അഅലം ചൊല്ലിയിട്ട് ഒരാൾ ദ്വാരനാൽ അതിന് ഉത്തരം കിട്ടുന്ന ഉറപ്പാണ്. ആ ഇസ്മുൽ അഅലം ചൊല്ലിയിട്ടാണ് ആ മനുഷ്യൻ അള്ളാഹിനോട് ദ്വാരതെന്നാണ്. ആ സിംഹാസനം അണ്ണടച്ചു തുറക്കുന്നതിന്റെ മുമ്പ് സുലൈമാൻ നബിയുടെ മുമ്പിലേക്ക് ആ വലിയ അവിടെ എത്തിക്കാൻ ഒരു നബിയുടെ മുമ്പിൽ ഒരു വലിയന്റെ കറാമത്ത് അവിടെ പ്രകടമാവുകയാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ നബിയാണ് എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട നബിമാരിൽപ്പെട്ട ഒരാളാണല്ലോ. ആ മൂസാ നബിക്കറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് മഹാനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഖദർ എന്നവർ നബിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, മനസ്സിലാക്കണം. അപ്പോ ഒരു നബിയുടെ മുമ്പിലും ഒരു വലിയന്റെ കറാമത്ത് അല്ലാഹു പ്രകടിപ്പിച്ചു കൊടുക്കും, അല്ലാഹുവിന്റെ ബഹുമാനം എന്ന രീതിയിൽ. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ വലിയ പ്രവാചകനാണ്. ആ നബിയുടെ മുമ്പിലാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ എന്ന വലിയന്റെ കറാമത്ത് അല്ലാഹു കാണിച്ചു കൊടുത്തത്. കുല്ലമാ ദഖലാലൈഹാ സക്കരിയൽ മിഹ്റാബ്, സക്കരിയ നബി അലൈഹി സ്വലാം മറിയം ബീവി ഇരിക്കുന്ന റൂമിലേക്ക് ചെല്ലുമ്പോഴെല്ലാം വജദ ഇൻദഹാ റിസ്ഖാ, അതുവരെ കണ്ടിട്ടില്ലാത്ത, ആ സമയത്ത് ഉണ്ടാവാത്ത, ആ നാട്ടിൽ ഉണ്ടാവാത്ത നല്ല നല്ല പഴങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ കാണുന്നു. ചോദിക്കും, യാ മറിയം അന്നാലക ഹാദാ, മറിയമേ നിനക്ക് എവിടുന്നാണ് ഈ പഴങ്ങളൊക്കെ കിട്ടിയത്, ആരാ കൊണ്ടുവന്നത്? ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, അത് അല്ലാഹു എനിക്ക് തന്നതാണ്. ഒരു നബിയുടെ മുമ്പിലും ഒരു വലിയന്റെ കറാമത്ത് പ്രകടമാകും. മുൻകാലത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകൾ ഈ സമൂഹത്തിലെ ഔലിയാക്കളുടെ കറാമത്താണ്. മുൻകാലത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകൾ ഈ സമൂഹത്തിലെ ഔലിയാക്കളുടെ കറാമത്താണ്. കാരണം നടുവിലുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന അതിസമ്പൂർണമായ പ്രകാശമാണുള്ളത്. ആ പ്രകാശം ആദൻ നബിയിലേക്ക് അടിച്ചപ്പോഴാണ് ആദം എന്നവർ നബിയായത്. അത് നൂഹ് നബിക്ക് കിട്ടിയപ്പോഴാണ് ആ മഹാൻ നബിയായി മാറിയത്. ആ പ്രകാശത്തിൽ നിന്നാണ് മുൻകാലത്തെ ആളുകൾ അമ്പിയാക്കളായത്. ആ പ്രകാശമാണ് പിൽക്കാലത്ത് വന്നവർ ഔലിയാക്കളായി മാറിയത്. അതുകൊണ്ട് തന്നെ മുൻകാലത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകൾ പിൽക്കാലത്ത് വന്ന ഈ ഉമ്മത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മത്തിലെ ഔലിയാക്കളുടെ കറാമത്തുകളാണ്. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായിരുന്നല്ലോ ആളുകളുടെ രോഗങ്ങൾ മാറ്റുക എന്നുള്ളത്.
അതേ മുഅ്സത്ത് കറാമത്തായി ആയിരക്കണക്കിന് ഔലിയാക്കളെ ഉമ്മത്തിൽ കാണിച്ചു പോയിട്ടില്ലേ? ഒരു സ്പർശനം കൊണ്ട് വലിയ വലിയ രോഗങ്ങൾ അവർ സുഖപ്പെടുത്തിയിട്ടില്ലേ? ശിവയാകിയിട്ടില്ലേ? എന്തിന്? മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വലിയ മുഅ്സത്തിൽ പെട്ടൊന്നാണ് മരിച്ചുപോയ ആളുകൾക്ക് ജീവൻ കൊടുക്കുക എന്നുള്ളത്. അതും ഈ ഉമ്മത്തിൽ ഔലിയാക്കൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ ചിലപ്പോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തന്നെ സംശയമാണ്. മരിച്ചുപോയ ആളുകൾക്ക് റൂഹ് നൽകിയിട്ടുണ്ട്. എന്താ അങ്ങനെ കിട്ടുന്നത്? അല്ലല്ലേ റൂഹ് കൊടുക്കേണ്ടത്? ഈസാനബിക്ക് അതിനുള്ള കഴിവ് കൊടുത്തത് ആരാ? അല്ലാഹുവാണ്. ഈസാനബി മനുഷ്യനല്ലേ? ഒരു മനുഷ്യനായ ഈസാനബിക്ക് മരിച്ചു കിടക്കുന്ന ആൾക്ക് റൂഹ് കൊടുക്കാൻ അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ അല്ലാഹു തന്നെയാണ് ഈ ഉമ്മത്തിലെ മഹാന്മാരായ ഔലിയാക്കൾക്ക് മരിച്ചുപോയ ആളുകൾക്ക് റൂഹ് നൽകാൻ അല്ലാഹു കഴിവ് കൊടുത്തിട്ടുള്ളത് മമ്പുറം നിങ്ങളുടെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്, ജീവിതത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. മഹാനായ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാറിന് അപ്പുറം അല്ലാഹു മർക്കദ മമ്പുറന്നങ്ങളെ കുറിച്ച് എഴുതിയ ഒരു മൗലിദിന്റെ കിതാബുണ്ട്. പറയുന്നുണ്ട് മരിച്ചുപോയ ആളുകൾക്ക് റൂഹ് നൽകിയിട്ടുണ്ട് മമൃതങ്ങള്. അത്ഭുതം ഇല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അത്ഭുതവും ഇല്ല. ഈസാ നബി മനുഷ്യനല്ലേ? ആ ഈസാ നബി അല്ലേ മരിച്ചുപോയ ആളുകൾക്ക് റൂഹ് കൊടുത്തത്? അത് ഖുർആനിലുണ്ടല്ലോ. അത് നിഷേധിക്കുന്നവൻ കാഫിറാണല്ലോ. മരിച്ചുപോയ ആളുകൾക്ക് ഞാൻ ജീവൻ കൊടുക്കും. ആര് പറയുന്നു? ഈസാ നബി അലൈഹിസ്സലാം. പക്ഷെ ഞാൻ ഒറ്റക്കല്ല, ബീദിനില്ല, അല്ലാന്റെ സമ്മതത്തോടെ. അല്ലാ കഴിവ് എന്നാ എനിക്ക് തന്നെ ജീവിപ്പിച്ചൂടെ? മരിച്ചുപോയ ആളെ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ഈസാ നബിക്ക് കഴിവ് കൊടുത്ത അല്ലാഹു ഈ ഉമ്മത്തിൽ ഒരുപാട് ഔലിയാക്കൾക്ക് അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാഹിര്യങ്ങളെ തന്റെ മുഅ്സത്തിലൂടെ തോൽപ്പിച്ചുവല്ലോ. സിഹർ ചെയ്തിരുന്ന ആളുകളെ അവർ പിന്നീട് മുസ്ലിമായി മാറി. ഇതേ സംഭവം, ഇതേ ചരിത്രം മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ജിഷ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു അസീസിന്റെ ജീവിതത്തിലും നടന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ രാജസ്ഥാൻ ഭരിച്ചിരുന്ന പൃഥ്വിരാജ് ചൗഹാന്റെ കീഴിലുണ്ടായിരുന്ന വലിയ വലിയ സിഹർ ചെയ്യുന്ന ആളുകൾ, മരണം ചെയ്യുന്ന ആളുകൾ, അവര് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഹാജാ തങ്ങളുടെ അടുക്കൽ വന്ന് തങ്ങളുടെ സിഹർ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ്. പക്ഷേ നടന്നില്ല. അദ്ദേഹത്തിന്റെ കറാമത്തിന്റെ മുമ്പിൽ അവരുടെ സിഹർ മുഴുവൻ തകർന്നടിഞ്ഞുപോയി. ഏതുപോലെ മൂസാ നബിയുടെ മുഅ്സത്തിന്റെ മുമ്പിൽ ആ കാലഘട്ടത്തിലെ ഫിർഔനിന്റെ സാഹിര്യങ്ങളുടെ സിഹർ തകർന്നു പോയ പോലെ അവസാനം ഒരു മുസ്ലിമായി മാറി. അതുപോലെ ഇവരുടെ സംഘത്തലവനായിരുന്ന ജയ്പാൽ എന്ന് പറയുന്ന വലിയ സാഹിർ, അയാൾ മുസ്ലിമായി മാറി എന്ന് മാത്രമല്ല, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഹാജാ തങ്ങൾ ആ മനുഷ്യനെ പിന്നീട് വലിയാക്കി മാറ്റി, ഉയർത്തി 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 കൊണ്ടുപോയി അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട മഹാനാക്കി മാറ്റി. മഹാനായ അജ്മീർ ഹാജാ തങ്ങൾ, അത്ഭുതമില്ല അതില്? മൂസാ നബിക്ക് അങ്ങനെ അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മത്തിലെ അജ്മീർ തങ്ങൾക്ക് കഴിവ് കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ഇതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ബനു ഇസ്രായേലിലെ അമ്പിയാക്കൾ എന്റെ ഉമ്മത്തിലെ ഔലിയാക്കളെ പോലെയാണ്, എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാരെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? എന്ന പോലെ അമ്പിയാക്കളുടെ മുഅ്സത്തുകൾ ഈ ഉമ്മത്തിലെ ഔലിയാക്കളുടെ കറാമത്താണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വലിയ മുഅ്സത്താണല്ലോ. അവിടുത്തെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ഒന്നും സംഭവിക്കാതെ തിരിച്ചു വന്നു എന്നുള്ളത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. റബ്ബേ, ഇബ്രാഹിം നബിക്ക് അങ്ങനെ വലിയൊരു മുഅ്സത്ത് നീ കൊടുത്തുവല്ലോ, എന്നാൽ എന്റെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മുഅ്സത്ത് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇബ്രാഹിം നബി എന്റെ നബിയെക്കാളും വലിയ ആളാവൂലേ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ഇടക്കിടക്ക് ദുആ ചെയ്യാറുണ്ട്, ഇങ്ങനെ വിഷമം കൊണ്ട് പറയാറുണ്ട്. അങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ താബിഈങ്ങളിൽ പ്രമുഖനായിരുന്ന മഹാനായ ഇമാം ഖുറാസാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആ കാലഘട്ടത്തിലെ ഒരു രാജാവ് തീയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ്. പക്ഷേ ഒന്നും സംഭവിക്കാതെ ആ മനുഷ്യൻ സുരക്ഷിതനായി തീയിന്റെ പുറത്തേക്ക് വന്ന കാഴ്ച മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ കണ്ടു. അപ്പൊ ഇബ്രാഹിം നബിക്ക് അല്ലാഹു കൊടുത്ത ആ മുഅ്സത്ത് നബി തങ്ങളുടെ ഉമ്മത്തിലെ ഒരു താബിഈയായ ഒരു വലിയനാണ് അല്ലാഹു നൽകി.
ഇരുന്ന ഇരിപ്പിൽ ഏഴാകാശം കണ്ടോവർ ഏറും മലകൂത്തിൽ രാജാളിയെന്നോവർ. അതൊക്കെ പറയുമ്പോ ചില ആൾക്കാർ ചോദിക്കുകയാണ്, അത് കുറച്ച് ഓവറല്ലേ? അങ്ങനെയൊക്കെ പറയുന്നത് ഇരുന്ന ഇരുത്തത്തില് ഏഴാകാശം കണ്ടു എന്നാ പറയുന്നത്. ഒരാകാശത്തിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റണില്ലല്ലോ. പിന്നെ അങ്ങനെ നമ്മുടെ ഈ അതിൽ ഒരു കളവുമില്ല, ഒരു പ്രശ്നവും വരാനില്ല. കാരണം എന്താണെന്നറിയോ? ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണ്? വകദാലിക നുരീ ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. ഇബ്രാഹിം നബിക്ക് ആകാശങ്ങളുടെയും ഭൂമിയുടെയും മലക്കൂത്തിയായ ലോകങ്ങൾ നാം കാണിച്ചു കൊടുക്കുമെന്നാ പറഞ്ഞത്. ഇബ്രാഹിം നബി ഇരുന്ന ഇരുത്തത്തിൽ ഏഴാകാശം കണ്ടു എന്ന് ഖുർആൻ പറഞ്ഞു, അത് നിഷേധിക്കാൻ പറ്റില്ല. ഏ, ഇബ്രാഹിം നബി ഇരുന്ന ഇരുത്തത്തിൽ ഏഴാകാശവും കണ്ടിട്ടുണ്ട്. ആ ഇബ്രാഹിം നബിക്ക് അങ്ങനെ ഒരു കഴിവ് കൊടുത്ത അള്ളാഹ്ക്ക് എന്തേ മുഹൈദീശകനെ കൊടുക്കാൻ പറ്റാതിരിക്കുക? എങ്ങനെ കഴിയാതിരിക്കും? എങ്ങനെ അതിനെ നിഷേധിക്കും? അത് ഖുർആനിലൂടെ സ്ഥിരപ്പെട്ട കാര്യമാണല്ലോ. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ലോകം അങ്ങനെയാണ്. അവർ അള്ളാഹനെ പേടിച്ചത് കൊണ്ട് അള്ളാഹന്റെ പടപ്പുകളെല്ലാം അവരെ പേടിക്കുകയാണ്. അള്ളാഹന്റെ പടപ്പുകളെല്ലാം അവരെ പേടിക്കുകയാണ്. മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ സമയം ഒരുപാട് ദീർഘിച്ചു പോയി. ഇത് ഇനിയും ഒരുപാട് വിഷയങ്ങളിലൂടെ നമുക്ക് പോകാനുണ്ട്, പക്ഷേ സമയമില്ല. ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ഒരിക്കൽ ഒരാൾ വന്നിട്ട് പരാതി പറഞ്ഞു, ഉസ്താദേ എന്റെ മകൾ ഭ്രാന്ത് പിടിച്ചിട്ട് ഇങ്ങനെ ജനങ്ങൾക്കിടയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് വന്നിട്ട് അവളെ മന്ത്രിച്ചു തന്നെ അവൾക്ക് വേണ്ടി എന്തോ ആർക്കണം. മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു പറഞ്ഞു, ഞാനിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കല്ലേ, എനിക്കിപ്പോ വരാൻ കഴിയൂല, ഞാൻ ഇപ്പൊ തിരക്കിലാണ്. ആ മനുഷ്യൻ കരയാൻ തുടങ്ങി, എന്നിട്ട് പറഞ്ഞു, അൻത മലാദീ, നിങ്ങളാണ് എന്റെ അഭയം, നിങ്ങളാണ് എന്റെ പ്രതീക്ഷ. ഈ വിഷയത്തിന് പരിഹാരം നൽകാൻ നിങ്ങൾക്കല്ലാതെ കഴിയൂല. എന്റെ പ്രിയപ്പെട്ട മകൾ ഭ്രാന്ത് പിടിച്ച് അട്ടഹസിച്ചുകൊണ്ട് ഉടുതുണിയില്ലാതെ ആളുകൾക്കിടയിൽ ഓടുന്നത് ഒരു വാപ്പയായി എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ഉസ്താദേ. അതുകൊണ്ട് നിങ്ങൾ വന്നിട്ടൊന്ന് ദുആ ചെയ്തു തരണേ. ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. മഹാനവറുകൾ പറഞ്ഞു, എങ്കിൽ സഹോദര നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്റെ ചെരുപ്പെടുത്തിട്ട് കൊണ്ടുപോവാ. എന്റെ ചെരുപ്പെടുത്തിട്ട് വരാൻ പറഞ്ഞു. ചെരുപ്പെടുത്തിട്ട് വന്നു. അഹമ്മദ് ബിൻ ഹംബൽ ധരിക്കുന്ന ചെരുപ്പെടുത്തിട്ട് വന്നു. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, ഈ ചെരുപ്പുമായിട്ട് നിങ്ങൾ പോണം, എന്നിട്ട് ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്ന നിങ്ങളുടെ മകളുടെ അടുത്ത് പോയിട്ട് പറയണം, ആ മകളുടെ ശരീരത്തിൽ കയറി നിൽക്കുന്ന ശൈത്താനോട് നിങ്ങൾ പറയണം, ഈ ചെരുപ്പിന്റെ ഉടമ അല്ലയോ ശൈത്താനെ നിന്നോട് പറയുന്നു ഈ പെണ്ണിന്റെ ശരീരത്തിൽ നിന്നിറങ്ങാൻ. ഈ ചെരുപ്പിന്റെ ഉടമ ഈ പെണ്ണിന്റെ ശരീരത്തിൽ നിന്നിറങ്ങിപ്പോവാൻ നിന്നോട് പറയുന്നുണ്ട്. ഈ മനുഷ്യൻ അതുപോലെ ചെയ്തു. ആ ചെരുപ്പ് എടുത്തിട്ട് ഈ പെണ്ണിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ശൈത്താനോട് പറഞ്ഞു, ഈ ചെരുപ്പിന്റെ ഉടമ ഈ പെണ്ണിന്റെ ശരീരത്തിൽ നിന്നിറങ്ങിപ്പോവാൻ പറയുന്നുണ്ട്. ൂടെ ശൈത്താൻ സംസാരിക്കുകയാണ്. ശൈത്താൻ ചോദിച്ചു, ഈ ചെരുപ്പിന്റെ ഉടമയോ? അതെ, ഈ ചെരുപ്പിന്റെ ഉടമ തന്നെ. ശൈത്താൻ ചോദിക്കുകയാണ്, ഈ ചെരുപ്പിന്റെ ഉടമ, ഈ ചെരുപ്പിന്റെ ഉടമ ഈ പെണ്ണിന്റെ ശരീരത്തിൽ നിന്നിറങ്ങാനാണോ പറഞ്ഞത്? അതല്ല, ഈ ഇറാഖിൽ നിന്ന് തന്നെ പോവാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു, ഇറാഖിൽ നിന്നൊന്നും പോകാൻ പറഞ്ഞില്ല, ഈ രാജ്യം വിട്ടു പോകാനൊന്നും പറഞ്ഞിട്ടില്ല, തൽക്കാലം ഈ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശൈത്താൻ പറഞ്ഞു, അത്രേ ഈ ചെരുപ്പിന്റെ ഉടമ എന്നോടെങ്ങാനും ഈ രാജ്യം വിട്ടു പോകാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓടിപ്പോകുമായിരുന്നു, കാരണം എനിക്ക് അയാളെ പേടിയാണ്. കാരണം അയാൾ അല്ലാഹുവിനെ പേടിക്കുന്ന മനുഷ്യൻ, അല്ലാഹുവിനെ പേടിക്കുന്ന മനുഷ്യൻ ഈ രാജ്യം വിട്ട് എന്നോട് പോകാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഓടിപ്പോകുമായിരുന്നു എന്ന് സാക്ഷാൽ ശൈത്താൻ അവിടെ മറുപടി പറഞ്ഞു എന്നാണ്. അല്ലാഹുവിനെ പേടിക്കുന്ന ആൾക്കാർ എങ്ങനെയാ? അല്ലാഹുവിനെ മാത്രം പേടിച്ചാ മതി, അവരെ മുഴുവൻ ആളുകൾ പേടിക്കുന്നു. എന്തിനു പ്രിയപ്പെട്ടവരെ, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ചരിത്രം പറയുന്നു, കഴിഞ്ഞ തലമുറയിൽ ജീവിച്ച ഒരു മഹാനുഭാവൻ ഉണ്ടായിരുന്നല്ലോ, മഹാനായ തേനു മുസ്ലിയാർ. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്താണ് അദ്ദേഹം ജീവിച്ചത്. കഴിഞ്ഞ തലമുറയിൽ നമ്മുടെ വല്യപ്പാ വല്യപ്പമാരുടെ തലമുറയിൽ, അന്ന് ബ്രിട്ടീഷുകാരുടെ യൂണിഫോം നിങ്ങൾക്കറിയാം, മുട്ടുമറയാത്ത ട്രൗസറാണ് അവരുടെ. ബ്രിട്ടീഷുകാരെ ബഹുമാനപ്പെട്ട തേനു മുസ്ലിയർ അടിച്ചോടിക്ക എന്തിനെ ഔറത്ത് മറക്കാത്തതിന്, എന്നിട്ട് മൂപ്പരെ കണ്ട ബ്രിട്ടീഷ് പട്ടാളക്കാർ പേടിച്ചിട്ട് ഓടുമായിരുന്നു എന്നാണ്. അള്ളാഹ് ഔലിയാക്കൾ അങ്ങനെയാണ്.
ഏത് ഭരണാധികാരിയും അവരുടെ മുമ്പിൽ പത്തി മടക്കി കീഴടങ്ങേണ്ടി വരും. നമ്മൾക്ക് ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ ഈ പ്രക്ഷോഭങ്ങൾ നടത്തുന്നു, ഈ സമരങ്ങൾ നടത്തുന്നു, മഹല്ല് കമ്മിറ്റികൾ മുഴുവനും പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു, എന്താണ് ഇതൊന്നും വിജയത്തിലെത്താത്തത്? ചികിത്സിക്കേണ്ട രോഗമുള്ളത് നമ്മുടെ ഉള്ളിലാണ് എന്ന് നമ്മൾ മനസ്സിലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയുന്നു, ഖുലൂബുൽ മുലൂക്കി ബിയദി, ഭരണാധികാരികളുടെ കൽബ് അവരുടെ ഹൃദയം അവരുടെ മനസ്സ് എന്റെ കയ്യിലാണ്, ഞാനാണ് അതിനെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ എന്നെ അനുസരിച്ചാൽ നിങ്ങളുടെ ഭരണാധികാരികളുടെ മനസ്സിനെ ഞാൻ നിങ്ങൾക്ക് അനുകൂലമാക്കി തരും. നിങ്ങൾ എന്നെ ധിക്കരിച്ചാൽ നിങ്ങളുടെ ഭരണാധികാരികളുടെ മനസ്സ് നിങ്ങൾക്ക് പ്രതികൂലമായി തീരും. അത് അല്ലാഹുവാണ് പറയുന്നത്. നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കാതിരുന്നപ്പോ, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് നമ്മൾ വില കൊടുക്കാതിരുന്നപ്പോൾ അവന്റെ ശിക്ഷ എന്നോണമാണ് ഈ ഭരണാധികാരികൾ നമുക്ക് പ്രതികൂലമായി തീർന്നത്. ഏത് ആഭ്യന്തരമന്ത്രിയായാലും ഏത് പ്രധാനമന്ത്രിയായാലും അവരെല്ലാം ജനിച്ചു വീണത് മനുഷ്യരായിട്ടാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവരുടെയൊക്കെ മനസ്സുകളിൽ ഇത്രയും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഈ സമുദായത്തിനെതിരെ ഉണ്ടായത്? നമ്മളെ കൊണ്ട് തന്നെയാണ്. നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കാതിരുന്നപ്പോ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ മനസ്സിൽ നമ്മളെ കുറിച്ചൊരു വെറുപ്പ്, നമ്മുടെ അയൽവാസികൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നമ്മളെ വെറുപ്പോടുകൂടി കാണുന്ന ഒരു സാഹചര്യം അല്ലാഹു അവരുടെ മനസ്സിലിട്ട് കൊടുക്കുകയാണ്. എന്നാൽ അല്ലാഹുവിനെ പേടിച്ച് നടന്ന ആളുകൾ, ഏത് ഭരണാധികാരികളും അവരുടെ മുമ്പിൽ പത്തി മടക്കി കീഴടങ്ങിയ ചരിത്രമാണുള്ളത്. എത്രയോ 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 ചരിത്രങ്ങൾ. പഴയകാലത്ത് ഉത്തരേന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായ പണ്ഡിതനുണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ഒരാളായിരുന്നു. എത്ര വരെ ഫോട്ടോ എടുക്കാൻ പോലും അനുവദിക്കുമായിരുന്നില്ല. ഫോട്ടോ എടുക്കുക, നമ്മുടെയൊക്കെ പണ്ഡിതന്മാര് ഫോട്ടോ എടുക്കൽ ഹലാലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ എത്രയോ എത്രയോ കൂടുതലാണ് നമ്മൾക്കിടയിൽ. ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് പഴയ കാലത്തെ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാര് അറാമാക്കിയ വിഷയമാണ്, പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. കാരണം ചിത്രം വരക്കുക, ചിത്രം വരച്ചാൽ നാളെ അള്ളാന്റെ മുമ്പിൽ എത്തുമ്പോ അള്ള പറയും നീ വരച്ച ചിത്രത്തിന് ജീവൻ കൊടുക്കുക. നമ്മളെന്ത് ചെയ്യും, എവിടുന്ന് ജീവൻ കൊടുക്കും? അപ്പൊ ഈ ഫോട്ടോ എടുക്കുക എന്നുള്ളത് ചിത്രം വരക്കലല്ല, അതൊരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രകാശ രശ്മികളെ സ്വീകരിച്ച് വെക്കലാണ്. അതുകൊണ്ട് അത് ഹലാലാണ് എന്നാണ് നമ്മുടെ പണ്ഡിതന്മാര് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഫത്വ. പക്ഷേ ഇപ്പൊ എടുക്കുന്ന ഫോട്ടോസ് അത് കുറച്ച് ഓവർ. ഒരാളൊരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയാല് ആ മനുഷ്യനെ ഭക്ഷണത്തിന്റെ ടേബിളിന്റെ മുമ്പിൽ ഇരുത്തിട്ട് എത്ര ഫോട്ടോസ്, അയാൾക്കൊന്ന് ഭക്ഷണം വായിലേക്ക് വെക്കാൻ സമ്മതിക്കൂല. ഒരു മാന്യത ഇല്ലാത്ത സ്വഭാവമാണത്. ഒരിക്കൽ ഞാൻ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് പോയ ഒരു പ്രമുഖനായ ഒരു വ്യക്തിയുണ്ട്, അങ്ങനെ ഞങ്ങളൊക്കെ ഭക്ഷണം വെക്കാൻ വേണ്ടി ഇരുന്ന്, അപ്പൊ ഒരു ഭക്ഷണം എടുത്തിട്ട് വായിലേക്ക് വെക്കുമ്പോ ഫോട്ടോ എടുക്കുക, പിന്നെ വായിലേക്ക് വെക്കാൻ നോക്കുമ്പോ പിന്നെ അപ്പൊ പിന്നെയും കൈ താത്തു. അവസാനം പറഞ്ഞ ഫോട്ടോ ഒന്നും എടുക്കല്ലേ, ഭക്ഷണം കഴിച്ചിട്ട് എടുത്തു. ഈ ഫോട്ടോ ആണ് വാട്സപ്പിൽ മറ്റൊക്കെ വിടുന്നത്. അപ്പൊ തൊള്ള ഇങ്ങനെ പൊളിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ നാവ് ഇങ്ങോട്ട് സൈഡിലേക്കായിട്ട്, ഭക്ഷണം വായിലേക്ക് വെച്ചിട്ട്, പല രീതിയിലാണ്. ഒരു മനുഷ്യനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു മഹാനായ ഒരു ആലിമായ ഒരു മനുഷ്യനായി ഒരു തങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ആളുകൾ അയാളുടെ ചുറ്റും കൂടി നിന്ന് സെൽഫി എടുക്കാൻ മനുഷ്യന് സ്വയം കൊടുക്കൂല. എടുക്കുന്നതാര്, മുടിയൊക്കെ പല കോലത്തിൽ വെട്ടിയിട്ടുള്ള, കണ്ടാൽ തന്നെ നമുക്ക് അറപ്പ് തോന്നുന്ന രീതിയിലുള്ള കോലങ്ങളിലുള്ള ചെറുപ്പക്കാര് ഈ ആലിമ്യങ്ങളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക, എന്നിട്ട് അത് വാട്സപ്പിലൊക്കെ ആകെ പരത്തി. ആ ഫോട്ടോ ബാക്കിയുള്ളവർ കാണുന്നത് ഈ ആലിമിനൊരു മോശമാണ്. അപ്പൊ ഈ ഫോട്ടോ എടുക്കൽ ഹലാലാണെന്ന് കരുതിയിട്ട് ഈ കാണുന്ന രീതിയിലുള്ള ഈ അതിർവിട്ട ഫോട്ടോ എടുക്കൽ ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. ഏതായാലും ആ മഹാനായ പണ്ഡിതൻ ആ വിഷയത്തിൽ വളരെ വലിയ സൂക്ഷ്മത പാലിച്ചിരുന്നു. അങ്ങനെ ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോ പാസ്പോർട്ടിൽ ഫോട്ടോ പതിക്കണല്ലോ. ഫോട്ടോ പതിക്കാതെ പാസ്പോർട്ട് എന്തിന്? അത് അത് തിരിച്ചറിയൽ രേഖ പോലും അല്ല. പക്ഷെ ആ പണ്ഡിതന് പറഞ്ഞു എന്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല. അങ്ങനെ അവസാനം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇടപെട്ട് ആ മനുഷ്യന്റെ പാസ്പോർട്ടിൽ ഫോട്ടോ പതിക്കാതെ അയാൾക്ക് ഹജ്ജിന് ചെയ്യാൻ, ഹജ്ജിന് പോവാനുള്ള ഒരവസരം നൽകി എന്നാണ്. കാരണം അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ, ബാക്കിയുള്ളവർ പേടിക്കും, അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾ അവരെ മറ്റുള്ളവർ അനുസരിക്കും. അതിന്റെ വലിയൊരു ഉദാഹരണമാണത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരെങ്ങനെയാണ്? അവര് അള്ളാഹുവിനെ മാത്രം പേടിച്ചപ്പോ അവരെ ബാക്കിയുള്ളവർ പേടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞാൻ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്തത്. അള്ളാഹു അതെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ മജ്ലിസ് മഹാന്മാരായ
ഔലിയാക്കളുടെ പൊരുത്തമുള്ള മജിലിസാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ഈ ദഫ്റാത്തീബ് നടത്തുന്നത് ബഹുമാനപ്പെട്ട ഷേഖ് റിഫാഇ തങ്ങളുടെ പേരിലാണ്. ആ മഹാനുഭാവന്റെ ബർക്കത്ത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കി തരട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. അവരോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹു നമ്മളെ ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കുമാറാവട്ടെ. നമ്മൾ അള്ളാഹിന്റെ ഔലിയാക്കളെ സ്നേഹിക്കുന്നത്, സിയാറത്തിന് പോണത്, നമ്മളെ കടം വീടാന്, കച്ചവടം നന്നാവാന്, വീട് പണി ശരിയാവാൻ, ഇതിന് മാത്രല്ല, നമ്മൾ പലപ്പോഴും ദ്വാരക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ്. ഒരു ഒരു മക്ബറയിൽ കറാമത്തൊന്നും ഇല്ലെങ്കിൽ അവിടെ പോകാൻ ആളില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കറാമത്തല്ല ഒരു വലിയിന്റെ മാനദണ്ഡം. എന്നാലോ എന്തൊക്കെയോ കെട്ടുകഥകൾ പിന്നെ ആളുകൾ പറഞ്ഞു പരത്തിയാൽ ഏതും അറിയപ്പെടാത്ത മക്കാമുകളിലും ചെന്ന് ആഘോഷിക്കാനും അവിടെ പോയി സാമ്പത്തിക ചൂഷണം നടത്താനും നമ്മൾ തയ്യാറാണ്. നമ്മളൊക്കെ തന്നെയാണ് ഈ ബിദായികളെ ഇങ്ങനെ ഇത്രയും കൂടുതൽ വളർത്തിയത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ തീരുമാനിക്കൽ തഖ്വയാണ്, കറാമത്തുകളല്ല. കറാമത്ത് ഉണ്ടായിന്ന് വരാം, കറാമത്ത് ഇല്ലാതിരുന്നു എന്ന് വരാം. അവന്റെ ഔലിയാക്കളിൽ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മഹാനാരാ? മഹാനായ സിദ്ദീഖ് തങ്ങളല്ലേ. സിദ്ദീഖ് തങ്ങളെ കുറിച്ച് എത്ര കറാമത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്? അതിന് വളരെ കുറച്ചല്ലേ. ഒരു അള്ളാന്റെ ഔലിയാക്കളല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതല്ല, അള്ളാഹു ചില സമയങ്ങളിൽ ചില ആളുകൾക്ക്, അള്ളാഹുവിന്റെ ചില ഔലിയാക്കൾക്ക് കറാമത്തുകൾ നൽകും. കറാമത്തുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വലിയാകൂ എന്നൊന്നും അർത്ഥമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി തക്വയോടുകൂടി ജീവിച്ച ആളുകളെ നമ്മൾ സ്നേഹിക്കണം. എന്തിന്? നമ്മുടെ കച്ചവടം നന്നാവാന്, നമ്മുടെ വീട് പണി ശരിയാവാൻ, ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, അവരുടെ പൊരുത്തം കൊണ്ട് നമ്മൾ നന്നാവാൻ, അവരെ സ്നേഹിച്ചതിന്റെ വർക്കത്ത് കൊണ്ട് അവരുടെ ശഫാഅത്ത് കിട്ടിയിട്ട് സ്വർഗത്തിൽ പോവാൻ, അവരുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ, ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ദ്വാരക്കാൻ പറയുമ്പോ നന്നാൻ വേണ്ടി ദ്വാരക്കാൻ പറയുന്നവർ വളരെ കുറവാണ്. ഈമാൻ കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറയുന്നത് വളരെ കുറവാണ്. അധികവും ദുനിയാവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ മാത്രം. അത് മാത്രം പോരാ, ആഹ്റമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അള്ളാഹുവിന്റെ ഔലിയാക്കളെ നമ്മൾ സ്നേഹിക്കുന്നത് വെറും മുറാദുകളെ ഹാസിലാവാൻ വേണ്ടി മാത്രമല്ല, ദുനിയാവിലെ മുറാദുകൾ മാത്രമല്ല, ആഹ്റത്തിലെ മുറാദുകൾ കൂടി ഹാസിലാവണം. അള്ളാഹു മഹാന്മാരായ ഖദ്രീങ്ങളുടെയും മറ്റു സ്വാലിഹീങ്ങളുടെയും ഔലിയാക്കളുടെയും ഒക്കെ ബർക്കത്തുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.